ഗാനം ആലപിക്കുന്നവരെയൊക്കെ നമ്മൾ ഈ ഡാന എന്ന് വന്നാലും ഗാന എന്ന് വന്നു പോകും, സാരമില്ല അല്ലേ, കോയിൻസിഡൻസ് ആണ്. അപ്പൊ നമ്മളുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ചിത്രത്തില് നാദിർഷക്ക സംവിധാനം ചെയ്യുന്ന നമ്മുടെ റാഫിക്കുടെ മോൻ മുബിൻ റാഫി നായണ എന്ന ചിത്രമാണ്, അത് 31st റിലീസ് ചെയ്യുകയാണ്. അതിലൊരു കിടിലം പാട്ടാണ് ഡാന പാടിയിരിക്കുന്നത്. അപ്പൊ ഡാന ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അപ്പൊ ഏതായാലും ഗംഭീര പാട്ടുകാരിയാണ്, നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാടും. ഗാന ഗാനം ആലപിക്കുന്നു, അല്ല ഡാന. മൗനമായി പിന്നെ മനസ്സം തേടിയോ പോയോരാവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീമായാത്തൊരു ജീവൻ നില. അടിപൊളി ഹിഷാമിന്റെ മ്യൂസിക് ആണ് അല്ലേ? അല്ല, ഈ സോങ് നാദിർഷക്ക് തന്നെയാണ്. നാദിക്ക് അതാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞത് എന്റെ പാട്ടാണ് പാടിയത് അല്ലേ. ആ ഹിഷാമിന്റെ പാട്ടും ഉണ്ടല്ലോ. അപ്പൊ നാദിക്കയുടെ കിടുക്കൻ ഒരു ഡിറക്ഷൻ, മ്യൂസിക് ഡിറക്ഷൻ എന്ന് പറയാം അല്ലേ. അതും സാറാണ് കൂടെ പാടിയിരിക്കുന്നത്, ഹരിശങ്കർ ആണ്. ഓൾറെഡി പാട്ട് റിലീസ് ആയതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള വർഷങ്ങളില് ഗാനയ്ക്ക് ഡാനിക്ക് ഗാനങ്ങൾ കൂടുതൽ കിട്ടട്ടെ. ഒരു അക്ഷരമില്ല ഈ പേരിനെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഗാനാന്ന് വിചാരിക്കുന്ന ആൾക്കാർ, പക്ഷെ അന്നേരം ആ ടൈമിൽ ഞാൻ തിരുത്താൻ പോവാറില്ല. എന്തോ ഒരു രസമില്ലേ, ഒന്ന് എൻജോയ് ചെയ്യുന്ന നാള്. അപ്പൊ എത്ര നാള് കൊച്ചു തൊട്ട് ഇങ്ങനെ പാട്ട്? ഒരു 4 വയസ്സൊക്കെ. മഞ്ജുജി ഗാനം വിളിച്ചാൽ മതി. ആ ഞാനീ ഗാനം വിളിക്കുന്നുള്ളൂ, എനിക്ക് ഗാനം ഇഷ്ടപ്പെട്ടു. അപ്പൊ നെക്സ്റ്റ് ഏതെങ്കിലും ഒക്കെ മൂവീസ് കമ്മിറ്റ് ചെയ്തോ? ഒരു ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞു. ആ കണ്ടു, അടിപൊളി. അപ്പൊ ഏതായാലും ഗംഭീരായിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് വരട്ടെ, വന്ന് മഞ്ജുജിന്റെ എല്ലാത്തിനും പ്രൊമോഷൻസിനായിട്ട് വരട്ടെ. അപ്പൊ വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.